ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക്, ലൈഫ് അൺഎഡിറ്റഡിന്റെ അനദർ ചാപ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ ഒരു എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ ഈ ചാനൽ കുറേ കുട്ടീസൊക്കെ കാണുന്നുണ്ട്. കൊച്ചു പിള്ളേരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ചേച്ചി അത് കണ്ടു, പത്മയുടെ കൂടെയുള്ള വീഡിയോ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ആക്ച്വലി ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് വരാൻ പോകുന്ന കണ്ടൻറ്റൊക്കെ ആണെങ്കിലും എല്ലാം കുട്ടികളെ ഫോക്കസ് ചെയ്തിട്ടുള്ളതല്ല. ബേസിക്കലി നമ്മളിതിനകത്ത് പ്രഗ്നൻസി, മെറ്റേണിറ്റി, പേരൻറ്റിങ്, റിലേഷൻഷിപ്പ്, ബേസിക്കലി സെലിബ്രേഷൻ ഓഫ് വുമൻഹുഡ് ആണ് നമ്മളിതിനകത്ത് പ്ലാൻ ചെയ്യുന്ന കണ്ടൻറ്റ്. അപ്പോൾ പിന്നെ പത്മ വരുന്ന വീഡിയോസൊക്കെ ആണെങ്കിലാണ് കുറച്ചും കൂടെ കുട്ടികളെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നത്. അപ്പോൾ പേരൻസ് പ്ലീസ് നോട്ട്, ഇതിനകത്ത് നമ്മൾ പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും ഇത് കുട്ടികൾക്ക് കൂടിയിട്ട് വേണ്ടിയിട്ടുള്ളതല്ല. അപ്പം അതൊന്ന് കുട്ടികളെ കൂടെ ഇരുത്തി കാണിക്കുന്ന സമയത്ത് അതൊന്ന് ശ്രദ്ധിക്കണമെന്ന് പേരൻസിൻ്റെ അടുത്ത് പറഞ്ഞതാണ്. ആൻഡ് നമ്മുടെ ഓരോ വീഡിയോസും വരുന്ന സമയത്ത് ഇതുപോലെ കുറേ സജഷൻസ് വരാറുണ്ട്. ഓരോ ടോപ്പിക്സിനെ കുറിച്ചും ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് സജഷൻസ് വരാറുണ്ട്. അപ്പോൾ അതിനകത്ത് കുറേ പേരിൻ്റെ അടുത്ത് പറയുന്നു മേക്കപ്പ് ട്യൂട്ടോറിയൽ എന്താവശ്യത്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നോട് മേക്കപ്പ് ട്യൂട്ടോറിയൽ, പിന്നെന്താണ് ഇതുപോലെയുള്ള എന്താണ് മേക്കപ്പിൻ്റെ മേക്കപ്പ് കിറ്റ് കളക്ഷൻ, അതുപോലെ ഡ്രസ്സിൻ്റെ കളക്ഷൻ, ജ്വല്ലറി ഇത് ചെയ്യണം, ഹോം ടൂർ ചെയ്യണം, ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിതിൻ്റെ ഒന്നും ഒരാളല്ല. അപ്പോൾ മേക്കപ്പ് കിറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മേക്കപ്പ് കിറ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇത് ശരിക്കും ഒരു ആർട്ടിസ്റ്റിൻ്റെ മേക്കപ്പ് കിറ്റ് ആണോ എന്ന് വിചാരിക്കുക. രണ്ട് ഷെയ്ഡിൽ കൂടുതൽ ലിപ്സ്റ്റിക്കൊന്നും എൻ്റെ അടുത്ത് ഒരിക്കലും കാണാറില്ല. ട്രസ്റ്റ് മീ, ഞാനെന്തെങ്കിലും ഫങ്ഷൻ ഉണ്ടെങ്കിൽ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ഹയർ ചെയ്തിട്ട് അങ്ങനെയാണ് ഞാൻ മേക്കപ്പ് ചെയ്യുക. ഞാനിതിൻ്റെ ലൈക്ക് ഞാൻ മേക്കപ്പൊക്കെ ശരിക്കും ഒരു ആർട്ടാണ്, ഞാനതിൻ്റെ ഒന്നും ഒരാളല്ല. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊന്നും എൻ്റെ അടുത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യരുത് അത്തരം വീഡിയോസ്. പിന്നെ ഞാൻ നല്ലൊരു ഹോം മേക്കറും അല്ല. വീടൊക്കെ ഭയങ്കരമായിട്ട് എല്ലാം പ്രോപ്പറായിട്ട് അങ്ങനെ മാനേജ് ചെയ്ത് എൻ്റെ അലമാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറന്നു കഴിയുമ്പോഴത്തേക്ക് എല്ലാം കൂടെ നമ്മുടെ മുകളിലേക്ക് വീഴും, എന്നിട്ട് നമ്മൾ അത്യാവശ്യമുള്ള പെറുക്കിയെടുത്തിട്ട് തിരിച്ചിങ്ങനെ കയറ്റി വെച്ചിട്ട് അടയ്ക്കും. ഇതാണ് ബേസിക്കലി ഞാൻ, ശരിക്കൊരു മെസ്സി മമ്മയാണ് ഞാൻ. അപ്പോൾ ആ എൻ്റെ അടുത്തു നിന്ന് നല്ല ഗംഭീര ഹോം ടൂറും അല്ലെങ്കിൽ എൻ്റെ ഈ ജ്വല്ലറി കളക്ഷൻ അല്ലെങ്കിൽ എൻ്റെ മേക്കപ്പ് കിറ്റ് കളക്ഷൻ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും എക്സ്പെക്ട് ചെയ്യരുത്. ഇതൊക്കെ നല്ല വൃത്തിയായിട്ട് ചെയ്യാൻ അറിയുന്ന ഒരുപാട് ടാലൻറ്റഡ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് ഉണ്ട്. അപ്പോൾ അവരത് നല്ലതായിട്ട് ചെയ്യണമുണ്ട്. അപ്പോൾ ഞാൻ ആ ഏരിയയിലേക്ക് കയറി ഇൻ്റർഫിയർ ചെയ്യണില്ല. അപ്പോൾ അതൊരു ഇൻട്രോ ആയിട്ട് പറഞ്ഞതാണ്. ആൻഡ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, പ്രഗ്നൻസി ടൈം എന്ന് പറയുന്നത് നമുക്ക് വളരെ എന്താണ് വളരെ ക്ലോസ് ടു ഹാർട്ടായിട്ടുള്ള നമ്മുടെ ആ ഒരു പീരീഡാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ നമ്മളെ കംഫർട്ടബിൾ ആക്കാനുള്ള പല പ്രോഡക്ട്സും മേടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് മേടിച്ചിട്ടുള്ള കുറേ സാധനങ്ങൾ അതെന്തൊക്കെയാണ്, അതിൽ ചില സാധനങ്ങളൊക്കെ ഞാൻ നേരത്തെ ഇൻസ്റ്റയിലൊക്കെ റിവീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിലർ ചോദിച്ചിട്ടുണ്ട് ഇത് യൂസ്ഫുൾ ആണോ, അല്ലെങ്കിൽ ഞങ്ങളിത് മേടിക്കേണ്ട ആവശ്യമുണ്ടോ അങ്ങനെയൊക്കെ. അപ്പോൾ ചിലത് മേടിക്കുന്നത് ഗുണം ചെയ്യും എന്നുള്ളത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, ചിലത് അൺനെസസറി ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രഗ്നൻസി ടൈമിൽ കുറേ സ്പെൻഡ് ചെയ്യാം, കുറേ സാധനങ്ങൾ ഓൺലൈനിൽ മേടിക്കാം, അവർ മേടിച്ച പോലെ മേടിക്കാം, ഇവർ മേടിച്ച പോലെ മേടിക്കാം എന്നൊക്കെ ഒരു ത്വരയൊക്കെ ഉണ്ടാവുന്നൊരു സമയമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ബേസിക്കലി നമ്മൾ വളരെ വൈസായിട്ട് സ്പെൻഡ് ചെയ്യേണ്ട ഒരു ടൈമാണിത്. കാരണം നമുക്ക് മേജറായിട്ടുള്ള ഫിനാൻഷ്യൽ ആവശ്യങ്ങളൊക്കെ വരാൻ പോകുന്നത് പ്രഗ്നൻസി അടുക്കുന്ന സമയത്താണ്. ഹോസ്പിറ്റൽ എക്സ്പെൻസ് വരും, പിന്നെ ബേബി വന്നാലുള്ള എക്സ്പെൻസ്, അതിപ്പോൾ ഫസ്റ്റ് ടൈം പേരൻസ് ആവുന്നവർക്ക് ചിലപ്പോൾ അത് അവർ എക്സ്പെക്ട് ചെയ്യുന്നത് പോലെ ആയിരിക്കണം എന്നില്ല. കാരണം ബേബി വന്നു കഴിയുമ്പോഴേക്കും ഡെഫിനറ്റ് ആയിട്ടും നമ്മുടെ എക്സ്പെൻസിൻ്റെ സൈഡ് ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ നമ്മൾ ഈ പ്രഗ്നൻസി ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇത് 9 മാസം എന്നൊക്കെ പറഞ്ഞാൽ ഇതാ ഇങ്ങനെ പോവും. അപ്പോൾ ഈ സമയത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്നത് സത്യത്തിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് പോയിൻ്റ്ലെസ് ആണ്. അപ്പോൾ വൈസായിട്ട് സാധനങ്ങൾ മേടിക്കാം. പിന്നെ ഞാൻ മേടിച്ച സാധനങ്ങൾ, എനിക്ക് ഉപയോഗപ്പെട്ട സാധനങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ ഏറ്റവും ആദ്യം ഞാൻ ഓർഡർ ചെയ്തൊരു സംഭവം ഒരു പ്രഗ്നൻസി പില്ലോ ആയിരുന്നു. പ്രഗ്നൻസി പില്ലോ അല്ലെങ്കിൽ മെറ്റേണിറ്റി പില്ലോ എന്നൊക്കെ അറിയപ്പെടുന്ന സി ഷേപ്പിലും യു ഷേപ്പിലും അങ്ങനെ പല ഷേപ്പിലുള്ള നമ്മുടെ ബോഡി ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന തരത്തിലുള്ള പില്ലോസ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു സൈറ്റിൽ പോയിട്ട് ഞാൻ അവർക്ക് എൻ്റെ എനിക്കിങ്ങനെ ഒരു റിക്വയർമെൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്, അതായത് പ്രഗ്നൻസി ഒക്കെ ഞാൻ എല്ലാവരുടെ അടുത്ത് റിവീൽ ചെയ്യുന്നതിന് മുൻപ് തന്നെ ഞാൻ മേടിച്ചൊരു സാധനമായിരുന്നു മെറ്റേണിറ്റി പില്ലോ അല്ലെങ്കിൽ പ്രഗ്നൻസി പില്ലോ. ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ പില്ലോ. ഇതൊരു സി ഷേപ്പുള്ളൊരു പില്ലോ ആണ്, സീൻ്റെ ഷേപ്പിൽ. ഇതുപോലെ തന്നെ യു ഷേപ്പിലുള്ള പില്ലോ ഉണ്ട് കേട്ടോ.
അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. സത്യം പറഞ്ഞാൽ നമുക്കൊരു ഒരു കൂട്ടിനകത്തൊക്കെ കയറി കിടക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഫീലാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കറിയാം നമുക്ക് തിരിഞ്ഞ് കിടക്കാനും അല്ലെങ്കിൽ ഏത് സൈഡിലേക്ക് കിടക്കുമ്പോഴും നമുക്ക് വയറിനൊരു സപ്പോർട്ട് വേണം. പ്രത്യേകിച്ച് ലാസ്റ്റ് ട്രൈമസ്റ്റർ ഒക്കെ ആകുമ്പോൾ വയറിന് സപ്പോർട്ട് വേണമെന്ന് നമുക്ക് തോന്നിത്തുടങ്ങും എങ്ങോട്ട് തിരിഞ്ഞ് കിടന്നാലും. അപ്പോൾ പത്മേനെ ക്യാരിങ് ആകുന്ന സമയത്ത് ഞാൻ രണ്ട് സൈഡിലും നിറച്ച് പില്ലോസ് ഇങ്ങനെ പെറുക്കി വെച്ച്, കാല് പൊക്കി വെക്കാൻ ഒരു പില്ലോ, അങ്ങനെ കുറേ പില്ലോസ് ഇങ്ങനെ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ട് ഞാൻ അതിൻ്റെ നടുക്കാൻ കിടന്നുകൊണ്ടിരുന്നത്. യൂഷ്വലി എല്ലാവരും അത് തന്നെയാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഈ പ്രോഡക്റ്റ് തന്നെ ആ ഒരു കാര്യത്തിൽ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എങ്ങോട്ടേക്ക് തിരിയുമ്പോഴും ഇതിൻ്റെ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് നമുക്കിങ്ങനെ എന്താണ് ഇങ്ങനെ ഒരു ഒരു വാംത്ത് ഫീൽ ചെയ്യും. നമ്മളിങ്ങനെ എന്തോ ഒരു ക്ലോസ് ആയിട്ടുള്ള സംഭവത്തിനകത്ത് കിടക്കുമ്പോൾ അങ്ങനത്തെ ഒരു സുഖം ഫീൽ ചെയ്യും. പിന്നെ ഞാനിത് മേടിച്ചതിൻ്റെ വേറൊരു മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും പത്മ എൻ്റെ കൂടെ കിടക്കുക. അപ്പോൾ ഇവളുടെ കാലി പൊങ്ങി വരുന്ന രാത്രിയിലത്തെ ആ ഒരു ആക്രമണം ഉണ്ടല്ലോ, അതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ പ്രെഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ ഉടനെ ഞാൻ ഈ ഒരു പില്ലോ ഓർഡർ ചെയ്തത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് പേഴ്സണലി എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാനതിൻ്റെ റിവ്യൂ അവരോട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് വെരി ഹെൽപ്ഫുൾ എനിക്ക്. ഞാനിപ്പോഴും ഇതിനകത്താണ് കിടക്കുന്നത്. അപ്പോൾ പത്മ പറയും എങ്ങനെയെങ്കിലും ഈ ബേബി ഒന്ന് വന്നാൽ മതിയായിരുന്നു, നമ്മുടെ ഈ പില്ലോ ഒന്ന് എടുത്തപ്പോൾ മാറ്റുമല്ലോ എന്ന് പറയും. എന്നിട്ട് അവളെ ഏതെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടുമ്പോഴല്ലോ, ഞാനിവിടെ വീട്ടിലില്ലാത്ത സമയത്ത് അവൾ ഇതിനകത്ത് കയറി കിടക്കും. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പിന്നീടാണെങ്കിലും യൂസ് ചെയ്യാം, പിള്ളേർക്കാണെങ്കിലും ഭയങ്കര സുഖമായിരിക്കും ഇതിങ്ങനെ ക്ലോസ് ആയിട്ട് വെച്ചിട്ട് ഇതിനകത്ത് കയറി കിടക്കാൻ. അപ്പോൾ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആയിരുന്നു. ആൻഡ് ഞാനിത് മേടിച്ച സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് അവരെനിക്കൊരു പ്രൊമോ കോഡ് തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം ആളുകളായിട്ട് ഇത് ഷെയർ ചെയ്യുകയാണെങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രൊമോ കോഡ് തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് വേണ്ടി ഞാനിത് ഒരിക്കലും ഇൻസ്റ്റയിൽ ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രൊമോ കോഡ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക 5% എന്താ ഒരു ഡിസ്കൗണ്ട് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്യാം. അതർവൈസ് ഈ പറഞ്ഞതുപോലെ നമുക്ക് തലയണ വെച്ചിട്ട് സൈഡ് സപ്പോർട്ട് ചെയ്യാം, അങ്ങനെ വേണമെങ്കിലും മാനേജ് ചെയ്യാം. അപ്പോൾ ഒരു വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകുന്നത് ഇതങ്ങനെ ഭയങ്കര കോസ്റ്റ്ലി പ്രോഡക്റ്റ് അല്ല, ബട്ട് സ്റ്റിൽ അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകണ്ട എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പില്ലോസ് വെച്ചിട്ട് നമുക്ക് അതിനെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അതാണ് ആദ്യത്തെ ഒരു പ്രോഡക്റ്റ്. പിന്നെ പിന്നെ എനിക്ക് ഞാൻ ആ ഇനീഷ്യൽ ഡേയ്സിൽ മേടിച്ചൊരു സംഭവമാണ് ബ്രാ എക്സ്റ്റെൻഡർ എന്ന് പറയുന്നൊരു സംഭവം. അത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ബോഡിയുടെ മെഷർമെൻറ്റ്സ് മാറി തുടങ്ങും, നമ്മുടെ സൈസൊക്കെ ചേഞ്ച് ചെയ്ത് തുടങ്ങും. അപ്പോൾ നമുക്കറിയാം കുറച്ച് എക്സ്പെൻസീവ് ആണ് മിക്കപ്പോഴും ബ്രാ പർച്ചേസ് എന്ന് പറയുന്നത്. നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്രാൻഡും അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് എല്ലാം നോക്കിയെടുക്കുമ്പോഴേക്കും കുറച്ച് എക്സ്പെൻസീവ് ആണ്. അപ്പോൾ നമ്മൾ ഇത്രയും നാൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കംപ്ലീറ്റ് മറ്റേ നമ്മൾ മാറ്റിയിട്ട് വീണ്ടും പുതിയ സൈസ് പുതിയ അതും മന്ത്ലി മന്ത്ലി ചിലപ്പോൾ ഇതിൻ്റെ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതൊരു വലിയൊരു എക്സ്പെൻസാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ കുറച്ച് പേർക്ക് അറിയുന്ന കാര്യമായിരിക്കും, പക്ഷേ ഇതറിയാത്ത കുറേ പേരുണ്ടായിരിക്കും. എനിക്ക് പറഞ്ഞതുപോലെ എൻ്റെ സിസ്റ്ററിലോ ആണ് ഈ ഒരു സംഭവം എനിക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ നമ്മുടെ ബ്രാൻഡിൻ്റെ ആ ഒരു ഹുക്കിൽ കണക്ട് ചെയ്തിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നൊരു ചെറിയൊരു എക്സ്റ്റെൻഡർ കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് കപ്പ് സൈസ് ഒന്നും മാറുമൊന്നുമില്ല. ലാസ്റ്റ് മന്തിലേക്കൊക്കെ ആകുമ്പോഴായിരിക്കും കപ്പ് സൈസ് മാറുക, നമുക്ക് കുറച്ച് വണ്ണമൊക്കെ വെക്കും. അപ്പോഴും നമുക്ക് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ബ്രാസൊക്കെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു എക്സ്റ്റെൻഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ശ്വാസം മുട്ടുന്ന ഒരു അവസ്ഥയിൽ നിന്ന് നമുക്കൊന്ന് ഒന്ന് റിലീവ് ചെയ്യാൻ പറ്റും. നമുക്ക് കുറച്ചൊരു ഒരു ഒരു 3-4 inches ഒക്കെ വരെ നമുക്കിങ്ങനെ ഈ എക്സ്റ്റെൻഡർ വെച്ചിട്ട് നമുക്ക് അതിങ്ങനെ റിമൂവ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് അതിനകത്ത് ക്ലിപ്പ് ചെയ്ത് വെക്കാവുന്നൊരു സംഭവമാണ്. അത് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ഇതിപ്പോൾ എടുത്ത് കാണിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ വാർഡ്രോബിനകത്ത് നിന്ന് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു വലിയൊരു ടാസ്ക്കാണ്. അപ്പോൾ അത് വലിയ പ്രൈസൊന്നും ഇല്ല കേട്ടോ. ഒരു എനിക്ക് തോന്നുന്നു ഒരു 170 or 200-300 റുപ്പീസിനൊക്കെ നമുക്കൊരു 3 എണ്ണത്തിൻ്റെ സെറ്റ് ആമസോണിലൊക്കെ ഉണ്ട്. ആമസോണിലുണ്ട്, ഇപ്പോൾ സിവാമേൽ, അങ്ങനെയുള്ള കുറേ വെബ്സൈറ്റുകളുണ്ട്. നമ്മൾ സ്ഥിരം പർച്ചേസ് ചെയ്യുന്ന വെബ്സൈറ്റുകളിൽ ബ്രാ എക്സ്റ്റെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം കിട്ടും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 7th month വരെയൊക്കെ നമുക്ക് ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. മേജർ ഒരു വെയിറ്റ് ഗെയിൻ ഒന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആവുന്നൊരു സാധനമാണ്. നമുക്ക് ഈ ബ്രായിലുള്ള കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് ഇനീഷ്യൽ മന്ത്സിൽ നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെയാണ് ഈ വേറെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവം എന്ന് പൊതുവേ ഒരു ഇതുള്ളത്, നമ്മൾ ഈ പ്രഗ്നൻസിയിൽ തന്നെ നമ്മൾ മേടിച്ച് തുടങ്ങുമ്പോൾ എല്ലാവരും നേഴ്സിംഗ് ബ്രാ മേടിക്കും. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ നേഴ്സിംഗ് ബ്രാ അങ്ങനെ ഭയങ്കര വലിയ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഫസ്റ്റ് പ്രഗ്നൻസിയിലൊക്കെ ആണെങ്കിലും നമ്മുടെ നോർമൽ ഇത് തന്നെ ധാരാളമാണ്. അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുഞ്ഞുണ്ടാവുന്ന ആ സമയത്തേക്ക് 1 or 2 മേടിച്ച് നോക്കിയിട്ട് അത് ഹെൽപ്ഫുൾ ആണെങ്കിൽ മാത്രം അത് ലോങ് ടൈമിലേക്ക് പർച്ചേസ് ചെയ്താൽ മതി. പ്രഗ്നൻസിയുടെ ടൈമിൽ തൊട്ട് മേടിക്കുന്നതെല്ലാം നേഴ്സിംഗ് ബ്രാ മേടിച്ചിട്ട്, ബിക്കോസ് അതിന് കുറച്ചും കൂടെ പ്രൈസ് ഒരു ഹയർ റേഞ്ചിലാണ്. അപ്പോൾ അങ്ങനെ പോയി മേടിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ കുഞ്ഞുണ്ടാവുന്ന സമയത്തേക്ക് ഹോസ്പിറ്റൽ ബാഗിലേക്കൊക്കെ വേണ്ടിയിട്ട് 1 or 2 പർച്ചേസ് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം കൂടുതൽ പർച്ചേസ് ചെയ്താൽ മതി. അതർവൈസ് നമ്മുടെ നോർമൽ ബ്രാ തന്നെ ആ ഒരു സമയത്തും അതിൻ്റെ ആവശ്യമുള്ളൂ എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ
വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. പാൻറ്റി ലൈനേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് പാൻറ്റീസിൽ ഒട്ടിക്കാൻ പറ്റുന്ന പാൻറ്റി ലൈനേഴ്സ് ഉണ്ട്. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഫ്രീക്വൻറ്റ് യൂറിനേഷൻ അല്ലെങ്കിൽ കുറേ ഡിസ്ചാർജസ് ഒക്കെ ഉണ്ടാവുന്നൊരു സമയമാണ് ഈ ഒരു സമയം. അപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിന് അറിയാതെ ഹൗ ഡിസ്കംഫർട്ടിംഗ് ആണ് ആ ഒരു സാധനം എന്നുള്ളത്. നമ്മൾ പുറത്തേക്കൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഒരു വെറ്റ് ഫീല് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറേ നല്ല ബ്രാൻഡുകളുടെ പാൻറ്റി ലൈനേഴ്സ് എനിക്ക് തോന്നുന്നു അതും നമ്മൾ ഓൺലൈനിൽ ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആവുന്ന ഒരെണ്ണം മേടിച്ച് നോക്കുക. ആ ബ്രാൻഡ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഫർദറായിട്ട് പർച്ചേസ് ചെയ്യുക. അതും എല്ലാ ദിവസവും അങ്ങനെ യൂസ് ചെയ്യണമെന്നല്ല, പ്രത്യേകിച്ച് പുറത്തൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ പാൻറ്റി ലൈനേഴ്സ് ഒരു ഇതുവരെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പം ഞാൻ മേടിച്ചിട്ടുള്ള, എനിക്ക് ഷൂട്ടിനൊക്കെ പോകുമ്പോഴേക്കും അത് ഭയങ്കര എസെൻഷ്യലായിരുന്നു. പിന്നെ മാത്രമല്ല അതിനൊരു ഗുണമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇപ്പോൾ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ അതുപോലെ ലാസ്റ്റ് ട്രൈമസ്റ്ററിലൊക്കെ എന്തെങ്കിലും ഡിസ്കളറേഷൻ, ഡിസ്ചാർജസ്, സ്പോട്ടിങ്, ഈവൻ ചെറിയ ബ്ലീഡിംഗ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ ഒരു പാൻറ്റി ലൈനർ നമ്മൾ പാൻറ്റിയിൽ ഫിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ മേടിക്കരുത് എന്നെനിക്ക് പറയണം എന്നുള്ളൊരു സാധനമാണ്, നമുക്ക് കുറേ മറ്റേ ഇൻറ്റിമേറ്റ് വാഷിംഗ് പ്രോഡക്ട്സ് ഒക്കെ ഉണ്ട് അല്ലേ. അപ്പം അത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും. പക്ഷേ ഈവൻ ഇപ്പോൾ ഡോക്ടേഴ്സ് പോലും പറയുന്നത് ഇൻറ്റിമേറ്റ് വാഷേഴ്സ് എന്ന് പറയാനുള്ള കുറേ സംഭവങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ഈ സമയത്ത് അങ്ങനത്തെ കുറേ ഹൈജീൻ പ്രോഡക്ട്സ് ഒന്നും മേടിച്ചിട്ട് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഇപ്പോൾ എക്സ്പേർട്സ് പറയുന്നത്. കാരണം അത് നോർമലായിട്ട് നമുക്ക് ആ ഒരു സമയത്ത് വേണ്ട ആ ഒരു പി എച്ച് ബാലൻസിനെ മാറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് വളരെ നോർമലായിട്ടുള്ള നോർമൽ വെള്ളം കൊണ്ട് നമ്മൾ ഇൻറ്റിമേറ്റ് പാർട്സ് വാഷ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇതുപോലെയുള്ള എക്സ്ട്രാ കെമിക്കൽസ് ഒന്നും വേണ്ട എന്നുള്ളതാണ്. അപ്പം ഞാൻ അത്തരം സാധനങ്ങളൊന്നും മേടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതെനിക്ക് പറയണം തോന്നി. പിന്നെ പിന്നെ നമ്മളെ ഏറ്റവും ഈ ഒരു സമയത്ത് ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണ് മെറ്റേണിറ്റി ലെഗിൻസ്. അതിപ്പോൾ ഇപ്പോഴൊരു ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും, പക്ഷേ എന്നാലും അത് അറിയാത്ത ചില ആളുകളുണ്ടായിരിക്കും. കാരണം നമ്മുടെ ഇപ്പോൾ കേരളത്തിലെ ഒരു സിറ്റുവേഷനാണെങ്കിൽ നമ്മൾ ഗർഭിണികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഡ്രസ്സ് കുർത്തി ആണ്. കുർത്തി ആൻഡ് അതിൻ്റെ ഒരു ലെഗിൻസ്, അങ്ങനത്തെ സംഭവങ്ങളാണ് നമ്മൾ കൂടുതലും ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ അത് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ലെഗിൻസ് ഒരു സമയം കഴിയുമ്പോഴേക്കും നമുക്കിങ്ങനെ കയറ്റിയിടാൻ പറ്റില്ല, വയറ് വലുതാവുന്നതനുസരിച്ച് അത് ഭയങ്കര ഡിസ്കംഫർട്ടാവും. അപ്പോൾ ആ സമയത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെറ്റേണിറ്റി ലെഗിൻസ് ഉണ്ട്. അത് ഓൺലൈനിലുണ്ട്, അതുപോലെ നമ്മുടെ മെറ്റേണിറ്റി ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഷോപ്പുകളിൽ ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. അപ്പോൾ ഐ ഷോ യു വൺ. ഇതെനിക്ക് ശ്രീ ദുബായിന്ന് കൊണ്ട് തന്നാട്ടോ. സി, ഇതിൻ്റെ ആ ഒരു ബമ്പിൻ്റെ പോർഷൻ നമുക്കിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ കയറ്റിയിടാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ വയറിൻ്റെ അവിടെ ഇങ്ങനെ സ്മൈൽ ചെയ്യും. അപ്പോൾ ഞാൻ പറയും ഇതെന്തിനാണ് എനിക്ക് മേടിച്ചത്, ഇതെനിക്ക് നാട്ടുകാരെ കാണിക്കാൻ പറ്റുമോ പറയും. എന്നാലും നീ കാണുന്നുണ്ടല്ലോ, അപ്പോൾ നിനക്കൊരു സന്തോഷമായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ആൾ എനിക്ക് അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടെന്ന് ബി സ്മൈൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതിങ്ങനെ ബമ്പിലേക്ക് നമുക്കിങ്ങനെ കയറ്റിയിടാൻ പറ്റും. ആ ഒരു പോർഷൻ മാത്രം സ്ട്രെച്ച് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ കുറേ ടൈപ്പുകൾ, എല്ലാ ഓൾമോസ്റ്റ് എല്ലാ കളറും ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. മെറ്റേണിറ്റി ലെഗിൻസ് നമുക്ക് ഏത് ഇതിൻ്റെ കൂടെ പെയർ ചെയ്ത് ഇടാൻ പറ്റും. അതുപോലൊരു സംഭവമാണ് മെറ്റേണിറ്റി ജീൻസ്. ഇത് ഞാൻ വെറുതെ ഒന്ന് മേടിച്ച് നോക്കി ആദ്യത്തെ സമയത്ത്, പക്ഷേ നല്ലതായിരുന്നു. പക്ഷേ ഞാൻ ഒരുപാട് അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. ഇത് നമ്മുടെ നോർമൽ ജീൻസാണ്, പക്ഷെ അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ സ്ട്രെച്ച് ചെയ്യുന്നൊരു ഒരു പോർഷൻ ഉണ്ട്. അതിപ്പോൾ ഇങ്ങനെ നമ്മൾ വലിച്ചിടുമ്പോഴേക്കും ഇതിങ്ങനെ കംഫർട്ടബിളായിട്ട് വയറിലിങ്ങനെ കിടന്നോളും. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീൻസൊക്കെ ഇങ്ങനെ ഇടണ്ടേ, മടിയാ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ ചകവാളത്തിൻ്റെ ഷൂട്ട് നടക്കുമ്പോൾ അതിനകത്ത് ഈ ആശയുടെ ക്യാരക്ടർ എപ്പോഴും കുർത്തീസ് ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് കുർത്തീസിൻ്റെ കൂടെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കൂടുതലും മേടിച്ചിട്ടുള്ളത് ലെഗിൻസ് ആണ്. ഞാൻ ഈ കൂടുതലും മേടിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ഞാനിതൊരു 10-20 എണ്ണം മേടിച്ചു എന്നൊന്നും അല്ല കേട്ടോ. ഒരു ബ്ലാക്ക്, ഒരു നേവി ബ്ലൂ, ഒരു റെഡ്, കൂടിപ്പോയാലൊരു വൈറ്റ്, ലൈക്ക് അങ്ങനത്തെ മിനിമം സംഭവങ്ങൾ മാത്രമാണ് ഞാൻ എപ്പോഴും മേടിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇനി പ്രഗ്നൻസി ടൈമിന് വേണ്ടിയിട്ട് അങ്ങനെ ഭയങ്കരമായിട്ട് ഒരുപാടൊന്നും സ്പെൻഡ് ചെയ്തിട്ടില്ല. പിന്നെ മേടിച്ചിട്ടുള്ളത് നമ്മുടെ കുർത്തീസാണ്, കുറേ കുർത്തീസ്. അതും കുർത്തീസും ഈ ഷൂട്ടിനൊക്കെ എല്ലാ ദിവസവും പോകേണ്ടിയിരുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ കുറച്ച് മേടിച്ചു വെച്ചത്. അതും ഞാനായിട്ട് മേടിച്ചത് വളരെ കുറവാണ്. എനിക്ക് കുറേ ഓൺലൈൻ പേജസ്, ഇത് നമ്മൾ പ്രഗ്നൻസി റിവീൽ ചെയ്ത ടൈം തൊട്ട് അവർ കുറേ സംഭവങ്ങൾ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് കൊളാബറേഷന് വേണ്ടിയിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ വേണ്ടിയിട്ട് കുറേ പേര് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കൂടുതലും യൂസ് ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ്. അല്ലാതെ അതിനകത്തേക്ക് ഞാനൊരു വലിയ മേജർ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും സത്യം പറഞ്ഞാൽ നടത്തിയിട്ടില്ല. പിന്നെ എനിക്ക് ഇതുപോലെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അത് ഈ ആമസോണിലൊക്കെ അവൈലബിൾ ആവും, ആമസോണിൽ മിന്ത്രയിലൊക്കെ കിട്ടും. മെറ്റേണിറ്റി ഷോർട്സ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ
നമുക്ക് വീട്ടിലിടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതായത് നമ്മൾ ഈ ലെഗിൻസിൻ്റെയും ജീൻസിൻ്റെയും കാര്യം പറഞ്ഞില്ലേ, അതുപോലെ ഭയങ്കര സ്ട്രെച്ചബിൾ ആയിട്ടുള്ള മെറ്റീരിയലിൽ കിട്ടുന്ന ഷോർട്സ് ഉണ്ട്, നമ്മുടെ ഒരു മുട്ടിൻ്റെ ലെങ്ത്തുള്ള സംഭവം. അപ്പോൾ നമുക്ക് വീട്ടിൽ ടീഷർട്ടിൻ്റെ കൂടെ ഒക്കെ പെയർ ചെയ്തിട്ട് മെറ്റേണിറ്റി ഷോർട്സ് ഇട്ട് നടക്കാം. പിന്നെ അത് ഹെൽപ്ഫുൾ ആവുന്ന ഒരു ഏരിയ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കുറേ മെറ്റേണിറ്റി ഡ്രസ്സസ്, അത് ഫ്രോക്ക് പോലുള്ള സംഭവങ്ങൾ ഈ സമയത്ത് ഇടാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. അതായത് ഈ ലെഗിൻസ് ഒന്നും വലിച്ചു കയറ്റി ഇടേണ്ട ആവശ്യമില്ല, ഈ ഒരു ഒറ്റ ഡ്രസ്സിൽ കാര്യം കഴിയും. പക്ഷേ നമ്മൾ ഈ ചെക്കപ്സിനൊക്കെ ഈ ഹോസ്പിറ്റലിൽ ഫ്രീക്വൻ്റ് ആയിട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഈ ലെഗിൻസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നാണം വരുമല്ലോ. അപ്പോൾ ഈ ഷോർട്സ് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. നമുക്കത് ഇടാനാണെങ്കിലും ഒക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവം. ഷോർട്സ് അടിയിൽ ഈ ഡ്രസ്സിൻ്റെ അടിയിൽ ഇപ്പോൾ നിഴലടിക്കും എന്നുള്ള ആ ഒരു ടെൻഷൻ വേണ്ട, കംഫർട്ടബിൾ ആയിട്ട് എല്ലായിടത്തും യൂസ് ചെയ്യാം. അപ്പം എനിക്ക് ഈ സമയത്ത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു ഈ ഷോർട്സ്. അപ്പം ഞാനത് അതും ഈ പറഞ്ഞ പോലെ ഞാനൊരു രണ്ട് മൂന്ന് ഷോർട്സ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. വെറുതെ നടക്കുമ്പോൾ വീട്ടിലിടാം, അല്ലാത്തപ്പോൾ വേണമെങ്കിൽ നമുക്കിതുപോലെ ഈ ചെക്കപ്സിനും സംഭവങ്ങൾക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ ഇടുന്ന ഡ്രസ്സിൻ്റെ അടിയിൽ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ ഈ പ്രഗ്നൻസി ടൈമിൽ എല്ലാവരും ഏറ്റവും കൂടുതൽ ഒരു മസ്റ്റ് ഹാവ് എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഒരു സംഭവമാണ് സ്ട്രെച്ച് മാർക്ക് ക്രീംസ്. അപ്പോൾ അതും എൻ്റെ അടുത്തിങ്ങനെ കുറേ പേര് ചോദിക്കാറുണ്ട്, സ്ട്രെച്ച് മാർക്ക് ക്രീംസ് ഏതെങ്കിലും യൂസ് ചെയ്യാറുണ്ടോ, അല്ലെങ്കിൽ എന്താണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ. പക്ഷേ ഈ സ്ട്രെച്ച് മാർക്ക് ബേസിക്കലി നമ്മുടെ ബോഡി നേച്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നൊരു സംഭവമാണ്. അപ്പം നമുക്ക് പൊതുവെ പെട്ടെന്ന് അങ്ങനെ സ്ട്രെച്ച് മാർക്ക് വരുന്നൊരു നേച്ചറാണ്, അല്ലെങ്കിൽ കുറച്ച് ഡ്രൈ സ്കിന്നാണ്, നമ്മളെ ആവശ്യത്തിന് അത് ഹൈഡ്രേറ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ ആണെങ്കിൽ സ്ട്രെച്ച് മാർക്സ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ നമ്മുടെ ഒരു ഹെറിഡിറ്റി ഉണ്ടല്ലോ, അപ്പോൾ നമ്മുടെ അമ്മയ്ക്കൊക്കെ ഭയങ്കര സ്ട്രെച്ച് മാർക്സ് ഒക്കെ ഉള്ളൊരു നേച്ചറാണെങ്കിൽ നമുക്കും അതുപോലെ വരാനുള്ള ചാൻസസ് ഉണ്ട്. എനിക്ക് ജനറലി സ്ട്രെച്ച് മാർക്ക് ഭയങ്കര കുറവായിരുന്നു, ഫസ്റ്റ് ടൈമിൽ അത് ഭയങ്കര കുറവായിരുന്നു, ഈ പ്രാവശ്യം അങ്ങനെ അധികം വന്നിട്ടില്ല. ഇനിയിപ്പോൾ ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അറിയാം എന്താണ് അവസ്ഥ എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ അതുപോലെ ഭയങ്കര വലിയ സ്ട്രെച്ച് മാർക്സ് ഒന്നും വന്നിട്ടില്ല. അപ്പം ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യം ഹൈഡ്രേറ്റഡ് ആയിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. മാക്സിമം വെള്ളമൊക്കെ കുടിച്ച് നമ്മൾ ഹൈഡ്രേറ്റ്, സ്കിന്ന് ഹൈഡ്രേറ്റഡ് ആണെങ്കിൽ അത്രയധികം സ്ട്രെച്ച് മാർക്സ് വരില്ല എന്നുള്ളതാണ്. പിന്നെ സ്ട്രെച്ച് മാർക്സ് ക്രീം മേടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പാൽമേഴ്സ് എന്ന് പറയുന്ന ഈ ബ്രാൻഡ്, പാൽമേഴ്സ് എന്നാണോ പാമേഴ്സ് എന്നാണോ, എൽ സൈലൻ്റ് ആണോ എന്ന് എനിക്കറിയില്ല. എനിവെയ്സ്, അപ്പോൾ ഇത് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ളൊരു ബ്രാൻഡാണ്. ഇത് ഞാൻ നൈക്കിൽ നിന്ന് മേടിച്ചൊരു മസാജ് സ്ട്രെച്ച് മാർക്ക് ക്രീമാണ്. ഇത് കണ്ടില്ല, ഞാനിത് പ്രഗ്നൻസിയുടെ തുടക്കത്തിൽ മേടിച്ചതാണ്. ഇപ്പോഴും ഈ ട്യൂബ് ഒരു പകുതി കൂടുതൽ ഇപ്പോഴും ഉണ്ട്, അത്രയ്ക്ക് അധികമൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. നമ്മൾ കുളി കഴിഞ്ഞ് വരുന്ന ഒരു സമയമുണ്ടല്ലോ, ചെറുതായിട്ട് നമ്മുടെ ബോഡിയിൽ ആ ഒരു വെറ്റ് ഫീൽ ഉള്ള സമയത്ത് വേണം നമ്മൾ മോയ്സ്ചറൈസേഴ്സ് അല്ലെങ്കിൽ ഇതുപോലുള്ള ക്രീംസ്, സ്ട്രെച്ച് മാർക്ക് ക്രീംസ് ഒക്കെ അപ്ലൈ ചെയ്യാമെന്ന് പറയാം. അപ്പോൾ ആ സമയത്ത് നമ്മളിങ്ങനെ ബമ്മിൽ അത് തടവി കൊടുക്കുക എന്നുള്ളതാണ് ബേസിക്കലി നമുക്ക് ചെയ്യേണ്ട കാര്യം. ഞാനത് അങ്ങനെ റെഗുലറായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളൊന്നും അല്ലായിരുന്നു, പക്ഷേ എന്നാൽ പോലും ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ, അതിനകത്ത് എൻ്റെ ഒരു ഫേവറേറ്റ് ഒരു മോയ്സ്ചറൈസറാണ് അവീനോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്. വേറെ സ്മെല്ലും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലാത്ത വളരെ സൂത്തിങ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഇത്. ആമസോണിലും നൈക്കയിലും എല്ലാം മേടിക്കാൻ കിട്ടും. എനിക്ക് എൻ്റെ ഡെർമറ്റോളജിസ്റ്റ് ഒരു സമയത്ത് എൻ്റെ സ്കിന്നിന് ഒരു സമയത്ത് ഭയങ്കര എക്സ്ട്രീമായിട്ട് ഡ്രൈ ആവുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഡെർമറ്റോളജിസ്റ്റ് എനിക്ക് തന്നൊരു ക്രീമാണ്. അപ്പം നിങ്ങൾക്ക് അത് തന്നെ സ്യൂട്ട് ആയിക്കൊള്ളണമെന്നില്ല, ഞാനത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ക്രീം വെച്ചിട്ട് ഒരു മസാജ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ ഈ കൊക്കോ ബട്ടറൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്, ഞാനതങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല, പക്ഷേ അത് വേണമെങ്കിലും ട്രൈ ചെയ്യാവുന്നതാണ്. പക്ഷെ അതിനൊന്നും വേണ്ടിയിട്ട് ഒരുപാട് എന്താണ് സ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് വലിയ ഗുണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വലിയ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ബ്രാൻഡ് മേടിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാം. പിന്നൊരു കാര്യമുണ്ട്, ഈ സ്ട്രെച്ച് മാർക്ക് വരുന്നതിനെ അല്ലെങ്കിൽ നമുക്കിങ്ങനെ വയറൊക്കെ വലിഞ്ഞു തുടങ്ങുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവുക, ലിഗമെൻ്റ് പെയിൻ ഉണ്ടാവുക, ഇങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യം എണ്ണ തേച്ച് അല്ലെങ്കിൽ കുഴമ്പ് തേച്ചിട്ടുള്ള കുളിയാണ്. അപ്പോൾ എൻ്റെ ഡോക്ടർ, അതായത് എൻ്റെ ഗൈനക്കോളജിസ്റ്റ്, ഒരു 6th മന്തിൽ നമ്മൾ ചെക്കപ്പിന് ചെല്ലുന്ന സമയത്ത് എന്നെ ഡോക്ടറെ എടുത്ത് പറഞ്ഞു ധാന്വന്തരം കുഴമ്പ് തേച്ച് കുളിക്കുക എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആഴ്ചയിലൊരു 2 ഡേയ്സ് എങ്കിലും കമ്പൽസറി ആയിട്ട് കുഴമ്പിട്ട് കുളിക്കാറുണ്ട്. ഇപ്പം ആണെങ്കിൽ കുറച്ചും കൂടി ഇത് ഫ്രീക്വൻസി കൂട്ടിയിട്ടുണ്ട്. ഇപ്പം ആണെങ്കിൽ വീട്ടിലിരിക്കുന്നൊരു സമയമായി, ലാസ്റ്റ് മന്ത് വീട്ടിലിരിക്കുന്ന സമയമായതുകൊണ്ട് കുറച്ചും കൂടി ഒരു ഓൾട്ടർനേറ്റ് ഡേയ്സിലൊക്കെ ഞാൻ കുഴമ്പ് തേച്ച് കുളിക്കാറുണ്ട്. ചെറുതായിട്ട് മൈൽഡായിട്ട് ചൂടാക്കിയിട്ട് കുഴമ്പ് തേച്ച് പിടിപ്പിച്ച് കുറച്ച് സമയത്ത് ഇരിക്കുക. അപ്പോൾ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഭയങ്കര വലിയ സോപ്പൊന്നും തേച്ച് അങ്ങനെയൊന്നും അല്ലല്ലോ അത് കഴുകി കളയുന്നത്. അപ്പോൾ എപ്പോഴും അതിൻ്റെ ആ ഒരു ചെറിയൊരു മയം ഉണ്ടാവുന്നത് കൊണ്ട് അത് നല്ലൊരു ഹൈഡ്രേഷൻ കൊടുക്കുന്നുണ്ടെന്നുള്ളത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് പ്രഗ്നൻസിയിലും ഇത് ഞാൻ കമ്പൽസറി ആയിട്ട് ചെയ്തിരുന്നൊരു കാര്യം. അപ്പോൾ ആ ഒരു കുഴമ്പ് തേച്ചുള്ള കുളി എൻ്റെ ബോഡീനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് പേഴ്സണലി എൻ്റെ എക്സ്പീരിയൻസ് അങ്ങനെയാണ് കേട്ടോ. കുറച്ചൊന്ന് ഒരു മസിൽസിനൊക്കെ ഒരു റിലാക്സേഷൻ കിട്ടും, കുറച്ചും കൂടെ എന്താണ് കുറച്ചും കൂടെ ഒരു ഈസി ഫീലൊക്കെ തോന്നും. ചെറിയ ബോഡി പെയിനൊക്കെ വരുള്ളൂ, നടുവിന് വേദന, കാലുവേദന, അപ്പോൾ ഇതിനൊക്കെ ഭയങ്കര കംഫർട്ടബിളാണ്. എനിക്ക് കുഴമ്പ് തേച്ച് ചെറിയ ചൂടുവെള്ളത്തിലുള്ള ഒരു കുളി എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. ആൻഡ് ഓക്കെ,
ഈ പ്രഗ്നൻസിയിൽ എനിക്ക് ഈ ഡ്രസ്സ് മേടിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് ഈ കഫ്താൻസ് ഇല്ലേ, നമുക്കിങ്ങനെ വവ്വാലിൻ്റെ ചെറിയ ചിറകുകളിങ്ങനെ യു നോ. അപ്പോൾ കഫ്താൻസ് ഞാനൊരു രണ്ടു തന്നെ മേടിച്ചു. എനിക്ക് ആദ്യം എനിക്കൊരു ഓൺലൈൻ പേജിൽ നിന്ന് തന്നതാണ് അവർ. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ സിസ്റ്ററിനോ എനിക്ക് രണ്ടെണ്ണം ഗിഫ്റ്റ് തന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഈ സംഭവം നല്ല സുഖമുള്ള പരിപാടിയാണ്, വേറെ കെട്ടുപാടുകളൊന്നുമില്ല, നല്ല കോട്ടൻ്റെ കഫ്താൻസ് കിട്ടും. അപ്പോൾ അത് പ്രഗ്നൻസിയിൽ നിങ്ങൾക്ക് വീട്ടിലിടാനാണെങ്കിലും പുറത്തിടാനാണെങ്കിലും ഒക്കെ മേടിക്കാൻ പറ്റുന്ന പാറ്റേൺസ് കിട്ടും, അത് മേടിക്കാവുന്നതാണ്. എനിക്ക് തോന്നുന്നൊരു 800 rupees ഒക്കെ തൊട്ട് അത് അവൈലബിൾ ആവും. അപ്പം അത് നല്ലൊരു ചോയ്സാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ബേസിക്കലി ഞാനായിട്ട് പർച്ചേസ് ചെയ്തതും അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്തിരുന്നതുമായിട്ടുള്ള പ്രോഡക്ട്സ്. എൻ്റെ ഈ ഒരു മെറ്റേണിറ്റി അല്ലെങ്കിൽ ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ എന്നെ കംഫർട്ടബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊന്നും അങ്ങനെ ഭയങ്കര വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളല്ല. നിങ്ങളിപ്പം ഓൺലൈനിൽ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ സാധനങ്ങൾ കാണാൻ പറ്റും. അത് നല്ലതാണ്, ഇത് നല്ലതാണ്, ഈ സ്ട്രെച്ച് മാർക്ക് ക്രീം ഇത്ര രൂപയുടെ സ്ട്രെച്ച് മാർക്ക് ക്രീം, ഈ സമയത്ത് യൂസ് ചെയ്യാവുന്ന ലിപ്സ്റ്റിക്ക്, അല്ലെങ്കിൽ ഈ സമയത്ത് കാലിന് മസാജ് ചെയ്യേണ്ട ക്രീം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാത്തിനും കുറേ സംഭവങ്ങൾ കാണും. ഇതൊന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഈ പ്രഗ്നൻസി ടൈം ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമ്മളെ കംഫർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മളൊരു ട്രീറ്റ് കൊടുക്കണമല്ലോ. അങ്ങനെയൊക്കെ ചെയ്യാവുന്ന ചെറിയ ബേസിക് സാധനങ്ങളൊക്കെയാണ്. അതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം മേടിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ മേജർ എക്സ്പെൻസൊക്കെ വരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ആവശ്യമില്ലാതെ ഒന്നും മേടിച്ച് കൂട്ടണ്ട. ആൻഡ് ഒരു സംഭവം കൂടിയുണ്ട്, ഇത് ഞാൻ പർച്ചേസ് ചെയ്തല്ല കേട്ടോ, ആക്ച്വലി വരൂ. ഇതാണ് നമ്മുടെ പ്രഗ്നൻസി ബോൾ, മെറ്റേണിറ്റി ബോൾ എന്നൊക്കെ പറയുന്നത്. നമ്മൾ ജിമ്മിൽ യൂസ് ചെയ്യുന്ന ബോൾ ഉണ്ടല്ലോ, ഇതും ഞാൻ കാശ് കൊടുത്ത് മേടിച്ചതല്ല, ഇതെൻ്റെ സിസ്റ്ററിലോടെയാണ്. അപ്പം ആൾക്ക് ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 6 months ആവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ അവളെ ഫോളോ ചെയ്ത് വന്നതായതുകൊണ്ട് അവളുടെ ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ ഞാൻ പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്രഗ്നൻസി ബോൾ അവൾ ആ ഒരു ലാസ്റ്റ് ട്രൈമസ്റ്ററിലൊക്കെ യൂസ് ചെയ്തിരുന്നതാണ്. കാരണം നമുക്ക് ലാസ്റ്റ് ട്രൈമസ്റ്ററിൽ നമ്മുടെ ആ ഒരു പെൽവിക് റീജിയന് നമുക്കൊരു എക്സസൈസ് കൊടുക്കാൻ ഭയങ്കര നല്ലതാണ്. ആൻഡ് ആ ഒരു ഡെലിവറി ടൈമിലാണെങ്കിലും ബേബി കറക്റ്റാ എൻഗേജ് ആവാൻ വേണ്ടിയിട്ട് പെൽവിക് റീജിയനിലേക്ക് ഇറങ്ങിയിട്ട് എൻഗേജ് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന എക്സസൈസുകൾ ഒരുപാടുണ്ട്. എനിക്ക് തോന്നുന്നു വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഇത് ഭയങ്കര പോപ്പുലറാണ്, ഈ പ്രഗ്നൻസി ബോളിലുള്ള എക്സസൈസ്. പക്ഷേ ഇവിടെ നമ്മൾ ഈ പ്രഗ്നൻസി ബോൾ എടുക്കുന്ന കാണുമ്പോൾ തന്നെ ആൾക്കാർ അയ്യോ ഇപ്പോൾ ഇതിൻ്റെ മണ്ടയിലൊന്നും കയറിയിരിക്കേണ്ട ഒരു ആവശ്യമില്ല, ഇങ്ങനെയൊക്കെയാണോ പണ്ടുള്ള പെണ്ണുകൾ പ്രസവിച്ചിരുന്നത്, ഇതിൻ്റെ ഒരു ആവശ്യമില്ല എന്നൊക്കെ പറയും. പക്ഷേ പണ്ടുള്ളവർക്ക് ആവശ്യത്തിൽ കൂടുതൽ വീട്ടിലെ പണിയൊക്കെ ആയിട്ട് നല്ല ഹിപ്പ് മൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു, എക്സസൈസ് ഒക്കെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് മന്ത് പറയുമ്പോഴാണ് നമ്മുടെ ചക്കപ്പഴത്തിലെ അച്ചമ്മ എൻ്റെ അടുത്ത് പറയും, അച്ചമ്മയ്ക്ക് 4-5 മക്കളാണ്, 5th ആളാണ് ബോയ്. അച്ചമ്മ പറയും ഓ ഞാൻ നേർച്ചയും കാഴ്ചയൊക്കെ കഴിച്ചിട്ടാണ് 5th ആളെ കിട്ടിയത്. അത് അച്ചമ്മ പറയും, അച്ചമ്മ എന്നിട്ട് 1.5 kilo എന്തോ അരി ഇടിച്ച് ഒലക്ക അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ദേ പോയി പ്രസവിക്കുകയായിരുന്നു എന്ന് പറയും. അപ്പോൾ അതാണ് പണ്ടത്തെ ആൾക്കാരുടെ ആ ഒരു ലൈഫ് സ്റ്റൈലും റുട്ടീനും ഒക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിരുന്ന അത്രയും എക്സസൈസൊക്കെ ചെയ്ത് ആക്റ്റീവ് ആയിരുന്ന ആളുകൾക്ക് അത് ഓക്കെയാണ്. പക്ഷെ നമ്മുടെയൊക്കെ കാലം വരുമ്പോൾ നമുക്ക് ഇതുപോലുള്ള സപ്പോർട്ട് സിസ്റ്റം ഒക്കെ വേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. ഞാനിതിപ്പോൾ ഈ മേടിച്ച് അവളുടെ അടുത്തുനിന്ന് മേടിച്ച് ഇവിടെ കൊണ്ട് വെച്ചെന്നല്ലാതെ ഞാനിപ്പോൾ ഈ ലാസ്റ്റ് ട്രൈമസ്റ്ററിൽ ഇപ്പോൾ ഈ റീസെൻ്റ് ഡേയ്സിലാണ് ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ അത് ഓൺലൈനിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ സംഭവങ്ങൾ നിങ്ങൾക്ക് കിട്ടും, ഇത് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകൾ. അപ്പോൾ അതാണ് പ്രഗ്നൻസി ബോളിൻ്റെ കഥ. ഇനി ഒരു സാധനം ഞാൻ മറന്നുപോയി, അത് ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ കാണിക്കാൻ മറന്നുപോയ ഒരു സാധനമാണ്, ഇതൊരു മെറ്റേണിറ്റി ബെൽറ്റാണ്. മെറ്റേണിറ്റി ബെൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഗ്നൻസിയിൽ നമുക്ക് വയറ് കുറയാൻ വേണ്ടിയിട്ടുള്ള സാധനമല്ല, നമുക്ക് വയറിന് സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ബെല്ലി സപ്പോർട്ട് ചെയ്യുന്നൊരു ബാൻഡാണിത്. ഇതും ഇതുപോലെ ഫ്രണ്ട്സിൻ്റെ സജഷൻ കൊണ്ട് ഞാൻ മേടിച്ചതാണ്. കാരണം നമുക്കിപ്പോൾ ലൊക്കേഷനിലൊക്കെ ആണെങ്കിലും കുറേ സമയം നടപ്പും അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുമ്പോഴേക്കും പ്രത്യേകിച്ച് നമ്മുടെ 7th month ഒക്കെ ആകുമ്പോഴേക്കും വയർ കുറച്ച് ഡ്രോപ്പ് ചെയ്ത് തുടങ്ങും, താഴേക്ക് വെയിറ്റ് വന്ന് തുടങ്ങും. അപ്പോൾ നമുക്കൊരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഇതൊരു ബേസിക് ബെൽറ്റാണ് കേട്ടോ, ഇതൊരു 700 rupees or 800 rupees അത്രയും കണ്ടുള്ളൊരു ബേസിക് ബെൽറ്റാണ്. ഇതിന് 2000s and 3000s ഒക്കെ ഉണ്ട്, പല തരത്തിലുള്ള ബ്രാൻഡുകൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ആയിട്ട് അവൈലബിൾ ആവും. പക്ഷേ ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ബേസിക് സംഭവം മേടിച്ച് ആൻഡ് ഇറ്റ് വാസ് ഹെൽപ്ഫുൾ, എനിക്ക് ഹെൽപ്ഫുള്ളായിരുന്നു. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് മണിക്കൂറുകൾ യൂസ് ചെയ്യാനുള്ള സാധനമല്ല, പക്ഷെ നമുക്ക് വയറിനൊരു എക്സ്ട്രാ സപ്പോർട്ട് വേണമെന്ന് തോന്നുമ്പോഴേക്കും നമുക്കിതിങ്ങനെ ബെല്ലിൻ്റെ താഴെയായിട്ട് ഇതിങ്ങനെ, അതിൻ്റെ ഡെമോൺസ്ട്രേഷനൊക്കെ ആ പേജുകളിൽ തന്നെ കാണും, ഇത് മേടിക്കുന്ന സൈറ്റുകളിൽ ഉണ്ടാവാറുണ്ട്. എന്നിട്ട് ഇട്ടിട്ട് നമുക്കിത് ബാക്കിൽ ഇങ്ങനെ ഒന്ന് ടൈ ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് വയറിനൊരു സപ്പോർട്ട് കിട്ടും, അപ്പോൾ നമുക്കൊരു കുറച്ചൊരു കംഫർട്ടബിളായിട്ടുള്ളൊരു ഫീൽ ഉണ്ടാവും. ആ ഒരു വെയിറ്റ് നടുവേദനയൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മെറ്റേണിറ്റി ബാൻഡ് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ അതെൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ അതൊരു നല്ല സംഭവമായിരുന്നു. പക്ഷെ ഒരുപാട് വലിച്ചു മുറുക്കി കെട്ടരുത്, നന്നായിട്ട് ബ്ലഡ് ഫ്ലോ ഒക്കെ വേണ്ട സമയമാണ്. അപ്പോൾ
ഡിസ്കംഫർട്ടബിൾ ആവുന്ന രീതിയിൽ കെട്ടരുത്, അങ്ങനെ കെട്ടിക്കൊണ്ട് കിടന്ന് ഉറങ്ങരുത്, അങ്ങനെ ഒരുപാട് സമയം ഇരിക്കരുത്. പക്ഷെ നമ്മൾ കുറേ നടക്കുക ആക്ടിവിറ്റി ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യാം. ആൻഡ് അതുപോലെ തന്നെ ഒന്ന് ഡോക്ടറിൻ്റെ അടുത്ത് ലാസ്റ്റ് ട്രൈമസ്റ്ററിലൊക്കെ ആകുമ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് ഒന്ന് കൺസൾട്ട് ചെയ്ത് യൂസ് ചെയ്യാമോ എന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ ബേബി ബ്രീച്ച് പൊസിഷനിലൊക്കെ ആണെങ്കിൽ ബേബിക്ക് ടേൺ ചെയ്ത് വരാനുള്ള ഒരു സ്പേസ് വേണമല്ലോ. അപ്പോൾ ചിലപ്പം ഇതിങ്ങനെ കെട്ടുന്നത് കൊണ്ട് ബ്രീച്ചിലൊക്കെ ആണെങ്കിൽ ഇത് ചിലപ്പോൾ അഡ്വൈസബിൾ ആയിരിക്കില്ല. അതുകൊണ്ട് ഒന്ന് നിങ്ങളുടെ പ്രാക്ടീഷണറുടെ അടുത്തൊന്ന് ചോദിച്ചിട്ട് അത് യൂസ് ചെയ്തോളൂ. പക്ഷേ എനിക്കിത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇതാണ് ഞാൻ ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ മേടിച്ച സാധനങ്ങൾ. പിന്നെ നിങ്ങൾക്ക് കാലിൽ നീരൊക്കെ ഉണ്ടെങ്കിൽ പ്രഗ്നൻസി സ്റ്റോക്കിങ്സ് ഒക്കെ മേടിക്കാൻ കിട്ടും ഈ ഒരു സമയത്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള അന്വേഷിക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. മേടിക്കുകയാണെങ്കിൽ നമുക്ക് മേടിച്ചു കൂട്ടാൻ മാർക്കറ്റിൽ ഒരു വിശാലമായ ഒരു മാർക്കറ്റ് തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് ഏതാണെന്നുള്ളത് വൈസായിട്ട് ചൂസ് ചെയ്തിട്ട് അത് മാത്രം മേടിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, പ്രഗ്നൻ്റ് ആയിട്ടുള്ള സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഡു ഷെയർ ദിസ് വീഡിയോ. അപ്പോൾ അതാണ് പറയാനുള്ളത്. അപ്പോൾ ഇതുപോലെയുള്ള കണ്ടൻറ്റുകളായിരിക്കും നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിലും കൂടുതലായിട്ട് വരാനുണ്ടാവുക. അപ്പോൾ എൻ്റെ വിശേഷങ്ങളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഈ ചാനലിലൂടെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം നിങ്ങളുടെ അടുത്ത്. ദാറ്റ് വാസ് അനദർ എപ്പിസോഡ് ഫ്രം മൈ ലൈഫ് അൺഎഡിറ്റഡ്. താങ്ക് യു.